വലിയ സന്ദേശങ്ങൾക്കായി ദൈവം പലപ്പോഴും തിരഞ്ഞെടുക്കുക ചെറിയ മനുഷ്യരെയായിരിക്കും. ചരിത്രത്തിൽ അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ വലിയ ഇടപെടലുകൾക്കായി ദൈവം തിരഞ്ഞെടുത്ത ചെറിയ മനുഷ്യരുടെ കഥകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വീണ്ടും. ആയിരത്തി തൊള്ളായിരത്തി 1977 തിരുവനന്തപുരം സിറ്റി പോലീസിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ജോസഫ് വിവാഹിതനാകുന്നത്. ആ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ ആ വാർത്ത വന്നു, ജോസഫ് പിതാവാകാൻ പോകുന്നു. പക്ഷേ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അധികം നീണ്ടില്ല. 1977 ഞാൻ ട്രിവാൻഡ്രം സിറ്റി പോലീസിൽ ജോലി ചെയ്യുന്ന കാലയളവിലായിരുന്നു എൻ്റെ വിവാഹം. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായി. ജീവിതത്തിൽ വളരെയധികം ആനന്ദം പകർന്ന ഒരു നിമിഷമായിരുന്നു അത്. എന്നാൽ ആ ഗർഭം 3 മാസം കഴിഞ്ഞപ്പോൾ അലസിപ്പോയി. അതിനെ തുടർന്ന് 3, 4, 5 വെച്ച് 13 പ്രാവശ്യം എൻ്റെ ഭാര്യയുടെ ഗർഭം അലസിപ്പോവുകയാണ്. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹിയിൽ പോവുകയും അവിടുന്ന് ചികിത്സയിലൂടെ അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. ഭാര്യയുടെ യൂട്രസിൻ്റെ ഇൻബാലൻസാണ് ഈ കുഞ്ഞുങ്ങളുടെ അബോർഷൻ എന്ന് വീണ്ടും അതിനുവേണ്ടി ചികിത്സ നടത്തി. വീണ്ടും ഭാര്യ പ്രസവിക്കുകയും 7 മാസം കഴിഞ്ഞ് കുഞ്ഞിന് പ്രസവിച്ചു. ആ കുഞ്ഞും 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞും മരിച്ചു. വീണ്ടും ചികിത്സയിലൂടെ ഭാര്യ ഗർഭിണിയാവുന്നു. 8 മാസക്കാലം കംപ്ലീറ്റ് വിശ്രമം കൊടുത്ത് കങ്ങഴ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു. 8 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഭാര്യ പ്രസവിക്കുന്നു. പ്രസവിച്ച് 14 ദിവസമേ ആ കുഞ്ഞ് ജീവിച്ചിരുന്നുള്ളൂ. ആ കുഞ്ഞും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത്രയും ആയപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വ്യക്തിയുടെ ജീവിതം സംഭവിക്കാൻ പാടില്ലാത്ത അതികഠിനമായ ഒരു സംഭവമായിട്ടാണ് എനിക്കത് മാറിയത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും അത് മാറ്റിമറിച്ചു. എന്നെ മറ്റൊരു അവസ്ഥയിലേക്ക്, മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. തൻ്റെ ഭാര്യ ഇനി പ്രസവിക്കുകയില്ല, അല്ല പ്രസവിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞപ്പോൾ ജോസഫ് എന്ന സാധു മനുഷ്യൻ തകർന്നുപോയി. അന്നുവരെ മുറുകെ പിടിച്ച സകല മൂല്യങ്ങളും ജോസഫിലെ മനുഷ്യന് നഷ്ടമായി. ലോകത്തെ ഏറ്റവും വലിയ ശത്രു ദൈവം കൈപ്പിടിച്ചു തന്ന ആത്മസഖി തന്നെയായി. വഴിവിട്ട ജീവിതം കൊണ്ട് ജോസഫ് പലതിനോടും കണക്ക് തീർക്കുകയായിരുന്നു. പിന്നെ എനിക്കൊരു കുഞ്ഞില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല, അതിന് മറ്റൊരു വിവാഹം ആവശ്യമാണ്. ഭാര്യ എന്നിൽ നിന്നും അകന്നു പോവുകയും ചെയ്തു. ഭാര്യ എന്നിൽ നിന്നും അകന്നു പോകുവാൻ വേണ്ടി ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കുകയും അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യുകയും ദൈവത്തിനും മനുഷ്യനും നിരക്കാത്ത ഒരുപാട് തിന്മകൾക്ക് ഞാൻ അടിമയായി പോവുകയും ചെയ്തു. അത് നിരന്തരമായി വർഷങ്ങളോളം തുടർന്ന ഒരു പ്രക്രിയയായിരുന്നു. 2 അവസരങ്ങളിൽ ജീവിതം ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചു. പക്ഷേ ശ്രമങ്ങളെല്ലാം സർവശക്തൻ നിർവീര്യമാക്കി. ജീവിക്കാനും മരിക്കാനും സമ്മതിക്കാത്ത ദൈവത്തിൽ നിന്നും ജോസഫ് അക്ഷരാർത്ഥത്തിൽ അകന്നു. അക്കാലത്ത് ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു ദൈവത്തെ ഞാൻ ശപിച്ചുകൊണ്ട് മരിക്കാമെന്ന് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ചങ്ങനാശ്ശേരിയിൽ എൻ്റെ കുടുംബത്തിൽ പോയി സഹോദരൻ്റെ ഇളയ കുട്ടിക്കൊരു മുത്തം കൊടുത്ത് ഒരു കുപ്പി പരാമൃതം മേടിച്ച് ചങ്ങനാശ്ശേരിയിലുള്ള ഹാരിസ് ലോഡ്ജ് റൂം നമ്പർ 13 കയറി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. പക്ഷേ എൻ്റെ ആ അവസ്ഥയും എൻ്റെ പോക്കവും കണ്ട് എന്തോ പന്തികേടുണ്ട് എന്ന് തോന്നിയ ജ്യേഷ്ഠൻ്റെ മകൻ എന്നെ ഫോളോ ചെയ്ത് വരികയും ഞാൻ ലോഡ്ജിൽ കയറി റൂമിൽ കയറിയപ്പോൾ തന്നെ അവനും അതിൻ്റെ പുറകെ വന്നു. ഞാൻ അവനെ കണ്ടില്ല. എന്നാൽ പരാമൃത കുപ്പി പൊട്ടിച്ച് കുടിക്കാനൊരുങ്ങിയപ്പോൾ ആ കുപ്പി തട്ടിപ്പറിച്ച് അവൻ കളഞ്ഞ് എൻ്റെ കൈക്ക് പിടിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി.
വീണ്ടും ദൈവത്തോട് എന്തെന്നില്ലാത്ത ഒരു വിരോധം ഉണ്ടാകുകയും വീണ്ടും മരിക്കാൻ ആലോചിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ കറിച്ചാൽ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ള റേഷൻ കടയിൽ നിന്ന് 5 ലിറ്റർ മണ്ണെണ്ണയും വാങ്ങി ഞാൻ താമസിക്കുന്ന മല്ലപ്പള്ളിയിൽ വീട്ടിൽ ചെന്ന് ബാത്റൂമിൽ കടന്ന് 5 ലിറ്റർ മണ്ണെണ്ണയും എൻ്റെ ദേഹത്തൊഴിച്ചു. മണ്ണെണ്ണ ദേഹത്തൊഴിച്ചു, തീപ്പെട്ടിക്കോലെ ഒരച്ചു. പക്ഷെ ഞാൻ കാണുന്നത് ആ ബാത്റൂമിൻ്റെ 2 പാളിയുള്ള കഥയിൻ്റെ 1 പാളിയും ഞാനും താഴെ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. മറ്റൊരു ജേഷ്ഠ സഹോദരൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, അവനാണ് ഈ കൃത്യം ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കത് മനസ്സിലായി, ഈ 2 ആത്മഹത്യയിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ ദൈവമാണ് ആ 2 മക്കളെയും അവിടെ അയച്ചതെന്ന് ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം ഉറച്ചതായിരുന്നു. വഴിപിരിയാനായി തുറന്ന അവസരങ്ങൾ ഓരോന്നായി അടഞ്ഞപ്പോഴും ജോസഫ് മുന്നോട്ട് നടക്കുക തന്നെയായിരുന്നു. എന്നിട്ടും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ദൈവവചനം കേട്ടത് പുതിയ വഴിത്തിരിവുകൾക്ക് കാരണമായി. കുഞ്ഞുങ്ങളെ ജനിക്കാൻ സാധ്യതയില്ലാത്ത 100% ഉറപ്പായതിൻ്റെ വെളിച്ചത്തിൽ ഭാര്യയെ ഉപേക്ഷിക്കുവാനാണ് ഞാൻ തീരുമാനിച്ചത്. ഈ കാര്യം ഞാൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിച്ചു. പക്ഷെ ഒരു വ്യവസ്ഥയാണ് ഭാര്യ എൻ്റെ മുമ്പിൽ വെച്ചത്. വിവാഹബന്ധം വേർപെടുത്തുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ മനസ്സില്ലാ മനസ്സോടെ യാന്ത്രിക മനസ്സോടുകൂടി തന്നെ ആ വിവാഹബന്ധം മാറ്റുവാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവല്ല CSI കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന 6 ദിവസത്തെ ബൈബിൾ കൺവെൻഷനിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോയി. 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും എൻ്റെ മനസ്സിനോ ഒരു മാറ്റവും ആ ധ്യാനം മൂലം സംഭവിച്ചില്ല. പക്ഷേ ആ ധ്യാനത്തിൻ്റെ 6ാം ദിവസം പ്രഭാതത്തിൽ 11 മണിയോടുകൂടി ഡോക്ടർ ജോണഫ് ചെറിയവള്ളി അച്ഛൻ്റെ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വചനമാണ്, ഒരു വചനം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രൈസ് ആൻഡ് വർഷിപ്പ് പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഞാനും കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചാരായ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പയ്യനും ഉണ്ടായിരുന്നു. ഞാൻ ഒന്നിച്ചാണ് അവിടെ ദൈവത്തെ സ്തുതിച്ചത്. പക്ഷേ ഒരു പെട്ടെന്ന് ആരോ എന്നെ തള്ളി താഴെ ഇടുന്ന പോലെ ഞാൻ ആ ഗ്രൗണ്ടിൽ വീഴുകയാണ് ചെയ്തത്. നോക്കിയപ്പോൾ എൻ്റെ നെറ്റിയിൽ ചെങ്കല്ല് പതിഞ്ഞ പാടുണ്ടായിരുന്നു. ശരീരം മുഴുവൻ തളർന്നു. ആ ചെറുപ്പക്കാരൻ എന്നെ പിടിച്ച് നേരെ നിർത്തി. ഉച്ചയ്ക്കുള്ള ഇൻ്റർവെൽ സമയമായി. ആർക്കെങ്കിലും സാക്ഷ്യം പറയുവാനുണ്ടോ എന്ന് ആ ജോണഫ് ചെറിയവള്ളി അച്ഛൻ ചോദിച്ചപ്പോൾ ആരോ എന്നെ പിന്നിൽ നിന്നും മുന്നോട്ട് കയറ്റി വിടുന്നത് പോലെ തോന്നി. ഞാൻ ധൈര്യസമേതം അവിടെ കയറി ചെന്ന് ആ വൈദികനോട് യാതൊരു കാര്യവും പറയാതെ അവിടെ കൂടിയ 50,000 ജനങ്ങളോട് പറഞ്ഞു, ഇനിയും ഉള്ള എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ സുവിശേഷ വേലയ്ക്കായി ദൈവത്തിനായി സമർപ്പിച്ചുകൊള്ളാം, ഇത് സത്യം സത്യം സത്യമെന്ന് 3 പ്രാവശ്യം കരങ്ങൾ നീട്ടിക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു. ദൈവത്തിന് നൽകിയ വാഗ്ദാനം നിറവേറ്റാൻ ജോസഫ് ആദ്യം തിരഞ്ഞെടുത്ത വഴി അന്നദാനമാണ്. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുമ്പിലായിരുന്നു അത്. പതിയെ അതിന് വലിയ പ്രചാരം ലഭിച്ചു. ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമാണ് ആ ഉദ്യമത്തിലേക്ക് തന്നെ നയിച്ചതെന്ന് ജോസഫ് ഇന്നും സാക്ഷ്യം പറയുന്നു. 11 മക്കളുള്ള ദാരിദ്ര്യം കൊണ്ട് നട്ടം തിരിയുന്ന കുടുംബത്തിലെ ഒരു മകനാണ് ഞാൻ. പല ഭവനങ്ങളിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ട്. പലരും വസ്ത്രം തന്ന് ധരിച്ചിട്ടുണ്ട്. ഒരു 15 പൈസ ഗോതമ്പ് ഉണ്ടെന്നാണ് SLC പരീക്ഷ തന്നെ എഴുതിയത്. ഇത് എന്നെ വല്ലാതെ സ്പർശിച്ചു. ധാരാളം മക്കൾ ആഹാരമില്ലാതെ കഴിയുമ്പോൾ
മൃഷ്ടാന ഭോജനം കഴിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ പഴയ കാലത്ത് ഞാൻ അനുഭവിച്ച ആ വിശപ്പിൻ്റെ വ്യാപ്തി അറിയാവുന്നതുകൊണ്ട് ഈ രോഗികൾക്ക് കൊടുക്കുവാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു ദാനം അല്ലെ സഹായം ഇതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1999 മഹത്തായ ലക്ഷ്യത്തിലേക്ക് ജോസഫ് യഥാർത്ഥത്തിൽ യാത്ര തുടങ്ങിയത്. മാനസികാരോഗ്യമില്ലാത്ത 10 പേർക്കാണ് ആദ്യം അഭയമായത്. 2016 കാര്യങ്ങൾ എത്തുമ്പോൾ 130 സഹോദരി സഹോദരന്മാർക്കാണ് ജോസഫും പുതുജീവൻ എന്ന സ്ഥാപനവും അവസാന ആശ്രയമാകുന്നത്. ഒരു ഹോസ്പിറ്റൽ ഷീറ്റിട്ട ഒരു കുടിലിൽ 10 പേരുമായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്ന് ഈ നിലയിലായത്. വളരെയധികം ഇന്ന് 130 അന്തേവാസികൾ പല സഹോദരങ്ങൾ സഹോദരിമാർ ഇന്ന് ഈ ഭവനത്തിൽ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടലുകൊണ്ടാണ് ഒരു കുടിലിൽ നിന്നും എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും കൂടിയ ഈ സ്ഥാപനം ഉയർന്നത്. ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തി എന്നത് ദൈവം തന്നെയാണ്. എനിക്ക് സ്മരിക്കുവാനുള്ളത് ഏലിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു, അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം, കാക്കയിലൂടെ ഭക്ഷണം തരും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൈ മുതൽ ഈ ഒരു വചനമാണ്. കാരണം ഇതിന് വിദേശ സഹായമോ സംസ്ഥാന ഗവൺമെൻറ് സാമ്പത്തിക സഹായമോ ഒന്നുമില്ലാതെ ഈ 23 ഈ സ്ഥാപനം അടിക്കടി പുരോഗമനത്തിലേക്ക് ദൈവം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആശ്വാസവും സന്തോഷവും. മനുഷ്യനിൽ നോക്കാതെ ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ അവർ പ്രകാശിതരായി എന്ന് പറയുന്ന സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നോക്കുമ്പോൾ അനുദിന എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അവരുടെ മെഡിസിൻ, അവരുടെ മറ്റ് ആരോഗ്യ പരിപാലനം, അവർ കിടക്കുന്ന മുറികൾ, അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തലമുറകളെ നൽകാതെ ദൈവം രൂപപ്പെടുത്തിയത് സത്യത്തിൽ പുതിയൊരു ജോസഫിനെയാണ്. സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകുന്ന സ്നേഹദീപമാകാൻ ഈ മനുഷ്യന് കഴിയുന്നതും അതുകൊണ്ടാണ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ജോലി ഉപേക്ഷിക്കുകയോ ഈ ഇതുപോലെയുള്ള ശുശ്രൂഷകൾ പങ്കെടുക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയാകാൻ കാരണം ഞാൻ ചിന്തിക്കുന്നതും ഉറച്ച് വിശ്വസിക്കുന്നതും ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പ്ലാനും പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി നടക്കുവാൻ വേണ്ടിയാണ് എന്നെ ഈ രൂപത്തിൽ ദുഃഖ ദുരിത രോഗങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തിവിട്ടത്. സങ്കീർത്തകൻ പറയുന്നത് പോലെ ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമായി. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ദുരിതങ്ങൾ മുഴുവൻ ഉപകാരമായത് ഇപ്പോഴാണെന്ന് ഒരു ഉറച്ച ബോധ്യമാണ് എനിക്കുള്ളത്. ദൈവത്തിൻ്റെ ആ സ്നേഹം, അനന്തമായ സ്നേഹം അനുഭവിച്ചറിയാൻ ജാതി മത ഭേദമന്യേ എല്ലാവരിലൂടെന്നും അനുഭവിച്ചറിയുവാൻ ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ ഈ 64 എനിക്ക് സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു അനുഭവവും സന്തോഷവും നൽകുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും തിരിഞ്ഞു നോക്കുമ്പോൾ ജോസഫിന് വലിയ ആത്മസംതൃപ്തിയുണ്ട്. താൻ ജീവിച്ചിരുന്നു എന്നതിനെ ഈ പഴയ പോലീസുകാരൻ തെളിവ് നൽകിക്കഴിഞ്ഞു. നിരവധി ജീവിതങ്ങളെ ശരിയായ ദിശയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒപ്പം അശാന്തമായിരുന്ന നിരവധി ഹൃദയങ്ങൾ പുതുജീവന് ശേഷം ശാന്തമായി ഉറങ്ങുന്നു. ധാരാളം സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കൂടിയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഏകദേശം 125,000 രൂപയ്ക്ക് പോലും കടക്കാരനാണ്.
പലരിൽ നിന്നും വ്യക്തികളിൽ നിന്നും കടം വാങ്ങിയിരിക്കുക. എങ്കിൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടും പരിഭ്രമമില്ല, നിരാശയില്ല. കാരണം ഒരുപാട് മക്കളെ ദൈവം ഈ ഭവനത്തിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു അനുഗ്രഹമാണ്. ഇവിടുന്ന് സുഖം പ്രാപിച്ച് ഓരോ മക്കളും കടന്നു പോകുമ്പോൾ, ഈ പടിയിറങ്ങി പോകുമ്പോൾ ദൈവത്തിന് 100,000 നന്ദി ഞാൻ അർപ്പിക്കാറുണ്ട്. അവരുടെ കുടുംബങ്ങളുടെ സന്തോഷം, ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള ജീവിതം, അപ്പനും മകനും ഒന്നിച്ചുള്ള ജീവിതം, അമ്മയും മകനും ഒന്നിച്ചുള്ള ജീവിതം അവരനുഭവിക്കുമ്പോൾ, അത് കാണുമ്പോൾ ഈ കടങ്ങളോ ഈ ബുദ്ധിമുട്ടുകളോ ഈ പാരാബ്ദങ്ങളോ ഒന്നും എൻ്റെ മുൻപിൽ ക്ഷണികങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് ദൈവം ഏറ്റെടുത്തുകൊണ്ടും ഇത് ദൈവത്തിൻ്റേതാണ്, ഞാൻ ഒരു വേലക്കാരൻ എന്നുള്ള ചിന്തയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവവചനത്തെ ആഴത്തിൽ അറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാ പ്രവാചകനോട് ദൈവം അരുൾ ചെയ്തത് അദ്ദേഹം നമ്മെയും ഓർമ്മിപ്പിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അത് തീർച്ചയായും നമ്മിലും ഊർജം നിറയ്ക്കും. എൻ്റെ ഈ പ്രവർത്തനത്തിന് കരുത്ത് പകരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, ഏലിയ തളർന്ന് എല്ലാ ജീവിതം നഷ്ടപ്പെട്ട് ആഹാരത്തിന് വകയില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം ഏലിയയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത്, നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം, കാക്കകളോട് ഭക്ഷണം തരാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഈ വചനം എൻ്റെ ഹൃദയത്തെ ഇപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോകത്തിൽ മനുഷ്യനെ ദ്രോഹം ചെയ്യുന്ന ഒരു പക്ഷിയാണ് ഒരു പരിധിവരെ തട്ടിപ്പറിക്കുന്ന, മനുഷ്യനരിക്കുന്ന ആഹാരാദികൾ, കുട്ടികളരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തട്ടിപ്പറിക്കുന്ന കാക്കയിലൂടെ നിനക്ക് ഭക്ഷണം തരും. മനുഷ്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യം അധികം പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയിൽ ഏറ്റവും അധികം വിലപ്പെട്ടതും അത് തന്നെയാണ്. ഈ വിശ്വാസമാണ് ദൈവം കാക്കയിലൂടെ നിന്നെ കരുതുന്നു എന്നുള്ള ആ വെളിപ്പെടുത്തലാണ് ഇതിൻ്റെ അടിസ്ഥാനമായ ഭദ്രത എന്ന് പറയുന്നത്. ഈ വിശ്വാസമാണ് ഇത് മുന്നോട്ട് നയിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പുതുജീവനിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വലിയ കർമ്മ പദ്ധതിയുമായി മറ്റൊരു സ്ഥാപനത്തിനും ജോസഫ് നേതൃത്വം കൊടുക്കുന്നു. പുതുജീവൻ ട്രസ്റ്റ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ഫോർ സൈക്കോളജിക്കൽ മെഡിസിൻസ് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായവർക്കും ഓട്ടിസം ബാധിച്ചവർക്കും എല്ലാം പ്രത്യാശയുടെ പുതിയ പേരാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല ആ ആശുപത്രി പ്രവർത്തിക്കുന്നത്. പുതുജീവൻ റീഹാബിലിറ്റേഷനുള്ള രോഗികൾക്ക് അവരിവിടെ കഴിയുന്നിടത്തോളം കാലം ഡോക്ടർ സേവനം ലഭിക്കുവാനും മരുന്ന് മുടങ്ങാതെ കൊടുക്കുവാനും എല്ലാവിധ പരിചരണം കിട്ടുവാനും വേണ്ടിയാണ് ആശുപത്രി തുടങ്ങിയിരിക്കുന്നത്. അത് നാളിതുവരെ ഈ നിമിഷം വരെയും ദൈവം അത് ഭംഗിയായിട്ട് നടത്തിത്തരുന്നുണ്ട്. സാമ്പത്തിക കടബാധകൾ അതിനുമുണ്ടെങ്കിൽ പോലും അവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾ നല്ല മനസ്സോടി ശുശ്രൂഷിക്കുവാൻ കഴിയുന്നു. മറ്റ് ഏതൊരു ആശുപത്രിയെക്കാളും മെച്ചപ്പെട്ട സേവനം അവിടെ കൊടുക്കുവാനും സൗഖ്യം ലഭിക്കുവാനും ദൈവത്തിൻ്റെ കൃപയാൽ സാധ്യമാകുന്നുണ്ട്. അസുഖം ഭേദമായി സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ നന്ദിയുടെ ചെറു പുഞ്ചിരി പോലും പലപ്പോഴും പുതുജീവന്റെ നായകന് ലഭിക്കാറില്ല. പക്ഷേ അതിൽ തെല്ലും പരിഭവമില്ല ജോസഫിന്. കാരണം അദ്ദേഹം ലോകത്തെയും ജീവിതത്തെയും കാണുന്നത് മറ്റൊരു കോണിലൂടെയാണ്. ഒരുപക്ഷെ സാധാരണ മനുഷ്യർക്ക് നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ അല്ല സഹായിക്കുമ്പോൾ ഒരു പ്രത്യുത്തരം എന്ന നിലയിൽ അവർ നന്ദി പറഞ്ഞേക്കാം. പക്ഷെ യാതൊരു നന്ദിയും പ്രതീക്ഷിക്കാതെ യാതൊന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ നന്ദി പറയുവാൻ അറിയാത്ത
ഈ പ്രത്യേക ഈ സമൂഹത്തെ പരിചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് തളർത്താതെ എന്നെ പിടിച്ചെടുത്തുന്നത്. 21 വർഷക്കാലം ഇവരെ നോക്കിയപ്പോൾ ഇവരിൽ നിന്ന് നന്ദി പ്രതീക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ ഛായ ഇവരിൽ കണ്ടുകൊണ്ട് ദൈവസമാനമായ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ആത്മസംതൃപ്തി ഉണ്ടാകുന്നത്. അവിടെ നന്ദിക്ക് സ്ഥാനമില്ല, പ്രശംസയ്ക്ക് സ്ഥാനമില്ല, ഒന്നുമില്ല. ദൈവം ഫലമേൽപ്പിച്ച ആ ദൗത്യം മരണം വരെയും അല്ലെങ്കിൽ ആരോഗ്യമുള്ളിടത്തോളം കാലം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഒരു മൊബൈൽ ക്ലിനിക്ക് കൂടി ജോസഫ് സ്വപ്നം കാണുന്നു. മുറിവേറ്റവരെയും ഒറ്റപ്പെട്ടവരെയും അവരുടെ ഇടങ്ങളിലെത്തി പരിചരിക്കുന്ന ഹോസ്പിറ്റൽ, എല്ലാം സാധ്യമാക്കുന്ന വി സി ജോസഫ് എന്ന മനുഷ്യസ്നേഹി ഇതും യാഥാർത്ഥ്യമാക്കുമെന്നതിൽ സംശയം വേണ്ട. ഈ ശുശ്രൂഷയുടെ അടുത്ത പടി എന്ന രീതിയിൽ കാണാവുന്നത് ഒരു മൊബൈൽ ക്ലിനിക്ക് ആരംഭിക്കുക എന്നുള്ളതാണ്. ദൈവത്താൽ അത് സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് മുറിവുകൾ പറ്റി മരണാസന്നരായി കിടക്കുന്നവരെ രോഗികളെ പോയി നോക്കുക, അവരെ പരിചരിക്കുക, അവർക്ക് വേണ്ട മെഡിസിൻ കൊടുക്കുക, അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുക, ഇതിനുള്ള മെഡിക്കൽ ടീമിനെ സജ്ജീകരിച്ചുകൊണ്ട് ഭവനങ്ങൾ തോറും കയറി ഇറങ്ങുക എന്നുള്ള ഒരു ക്ലിനിക്ക് നല്ല രീതിയിൽ തുടങ്ങുവാനാണ് അടുത്ത ലക്ഷ്യം. ആ ലക്ഷ്യം സാധിച്ചു കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 3 ആൽബങ്ങളിലായി 36 പാട്ടുകൾ ഈണം നൽകുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് ജോസഫിലെ കലാകാരൻ. ഒപ്പം എൻ്റെ പ്രാർത്ഥന എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം. ഈ പ്രവർത്തന കാലഘട്ടത്തിൽ തന്നെ 3 കാസറ്റുകൾ, ഏകദേശം 36 പാട്ടുകൾ എഴുതുവാനും അത് ട്യൂൺ ചെയ്യുവാനും എനിക്ക് സാധിച്ചു. അതിനുള്ള മാനസികമായ അറിവോ വിജ്ഞാനമോ എനിക്കില്ല. എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ കിട്ടിയ ആ വലിയ ഒരു എനർജിയിലാണ് ദൈവസ്തുതി ഗീതങ്ങൾ എഴുതുവാൻ സാധിച്ചത്. സാമ്പത്തിക ലാഭത്തെക്കാൾ ഉപരിയായി ദൈവത്തെ പ്രഘോഷിക്കുവാൻ ആ ഗാനങ്ങളിലൂടെ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ നിത്യജീവിതവുമായി വിശുദ്ധ പുസ്തകം വേദഗ്രന്ഥം അവിഭാജ്യ ഘടകമായതിനാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അങ്ങനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തന്നെ എൻ്റെ പ്രാർത്ഥന എന്ന രീതിയിൽ ഒരു പുസ്തകം രചിക്കുവാനും അത് വിതരണം ചെയ്യുവാനും സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എൻ്റെ പ്രാർത്ഥന എന്ന പുസ്തകം ഇതാണ്. എൻ്റെ ഏറ്റവും വലിയ അമൂല്യ ഒരു സമ്പത്താണ്. കാരണം അത് സഭയിലൂടെ സഭാ പിതാക്കന്മാരെ അംഗീകരിക്കുകയും നല്ലതെന്ന് സമൂഹത്തിലെ ഉയർന്ന വ്യക്തികൾ അതിനെക്കുറിച്ച് ശ്ലാഘിച്ചു പറയുകയും ചെയ്തപ്പോൾ അത് ഒരു വലിയൊരു ധനമായി ഞാൻ സൂക്ഷിക്കുകയാണ്. ഇന്നല്ലേ നാളെ ഈ ലോകം വിട്ടുപോയാലും എൻ്റെ പ്രാർത്ഥന എന്ന പുസ്തകം അനേകർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രേരക ഘടകമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ജീവിതം സുന്ദരമാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ജീവിതം സുന്ദരമാകണമെങ്കിൽ മനുഷ്യന് എന്ന് അവൻ സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥമായ ജീവിതത്തിന് കടന്നു വരികയും അത് ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലോക ജീവിതം അവൻ്റെ ജീവിതം സുന്ദരമായി മാറുന്നത്. താൽക്കാലികമായ സന്തോഷം ലഭിക്കുന്ന, താൽക്കാലികമായ സ്വന്തം കടമ നിർവഹിച്ചാൽ ജീവിതം സുന്ദരമാകുകയില്ല. ഭവനവും ദേശവും
നാടും ലോകവും സുന്ദരമാക്കണമെങ്കിൽ ഈ സ്വാർത്ഥത വെടിഞ്ഞ്, വിഭാഗീയത വെടിഞ്ഞ്, സമൂഹത്തിന് നന്മ, പൊതു നന്മ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം സുന്ദരമായി തീരുന്നത്. ഏതു മനുഷ്യനും വീണു പോകാവുന്ന അവസ്ഥയിൽ നിന്നാണ് ജോസഫ് പുതുലോകം സൃഷ്ടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിൽ നിന്ന് പ്രചോദിതനായി അദ്ദേഹം സകലത്തിൻ്റെയും നാഥനോട് ചെയ്ത വാഗ്ദാനങ്ങൾ ഇവിടെ ഒന്നൊന്നായി നിറവേറ്റപ്പെടുന്നു. ദൈവം വഴി നടത്തിയാൽ കൂടുതൽ ഉയരെപ്പറക്കാൻ ഈ സന്യാസിവര്യന് സാധിക്കുക തന്നെ ചെയ്യും.